ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിന്റെ സ്കൂൾ തലം എക്സാമിലേക്കുള്ള യു പി വിഭാഗത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. രണ്ട് പാർട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൽ പി വിഭാഗത്തിലും എച്ച് എസ് വിഭാഗത്തിലും ഒക്കെ നമ്മൾ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. 1757 പ്ലാസി യുദ്ധം മുതൽ 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുവരെയുള്ള എല്ലാ കാലഘട്ടത്തിലെയും സംഭവങ്ങൾ ഉൾപ്പെടുത്തി രചിച്ചതാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൽ പി, യു പി, എച്ച് എസ്, എച്ച് എസ് എസ് എല്ലാ വിഭാഗക്കാർക്കും ഈ ചോദ്യോത്തരങ്ങൾ ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ കാണാം. നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചത്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് എന്നാണ്? 1931 മാർച്ച് 23 ലാഹോർ ജയിലിലാണ് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത്. ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെ പിതാവ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? പി ടി ഉഷ. പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോ അംഗീകാരം ലഭിച്ച ആദ്യ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ്, രണ്ടാമത്തേത് മുടിയേറ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? കർണാടക. കർണാടകയിലാണ് ഹൊയ്സാല ക്ഷേത്രങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ശാന്തിനികേതൻ സ്ഥാപിച്ചത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. സാധുജന പരിപാലന സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപവൽക്കരിച്ചത്. കുറിച്യ കലാപം നടന്നത് എവിടെയാണ്? വയനാട്. ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11. ഇത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൾ കലാം ആസാദ്. മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ്? 1885. അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 2. മതസൗഹാർദ്ദത്തിനായി ഗാന്ധിജി നടത്തിയ പ്രസിദ്ധമായ യാത്രയാണ് നവ്ഗാലി യാത്ര. ഇപ്പോൾ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് നവ്ഗാലി? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ഭാഗമാണ് നവ്ഗാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് ഏതാണ്? ഇന്ദിരാഗാന്ധി പര്യവാരൺ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ്
ഇന്ദിരാഗാന്ധി പര്യവാരൻ പുരസ്കാരം. നാട്ടുരാജ്യങ്ങളുടെ ലയന കരാർ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളി ആരാണ്? വി പി മേനോൻ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1949. ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? ദണ്ഡിയാത്ര അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? 1924. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിന്റെ പേരെന്താണ്? ടോൾസ്റ്റോയ് ഫാം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയിയുടെ ക്ഷണപ്രകാരം ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സരോജിനി നായിഡു. 1946 നാവിക കലാപം നടന്നത് എവിടെയാണ്? മുംബൈയിൽ. മുംബൈയിലാണ് നാവിക കലാപം നടന്നത്. അഖില ഭാരതീയ ഖാദി ബോർഡ് രൂപീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? കാക്കിനട കോൺഗ്രസ് സമ്മേളനം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ ശക്തി നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ആൻസർ, ഫോർട്ട് മാനുവൽ കൊച്ചി. ആൻസർ കറക്റ്റായി. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗെയിം ട്യൂട്ടറിസ്റ്റ് എന്ന ചാനൽ ഐ ഡിയിൽ നിന്നാണ്. കൺഗ്രാചുലേഷൻ ഗെയിം ട്യൂട്ടറിസ്റ്റ്. ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ദ ഫീറ്റ് ഓഫ് ബാപ്പു എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അറ്റ് ദ ഫീറ്റ് ഓഫ് ബാപ്പു എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.